ഹലോ ഫ്രണ്ട്സ്, ഞാൻ പ്രേംജിത്ത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാണായമാണ്. പ്രാണായമം എല്ലാം സ്പെഷ്യൽ തന്നെയാണ്. കാരണം അതിന് അത്രത്തോളം മൂല്യമുള്ള ഒരു കാര്യം തന്നെയാണ് പ്രാണായമം. നമ്മളിതിനു മുമ്പ് വസ്ത്രീയ പ്രാണായമം, അതുപോലെ തന്നെ നാഡീശുദ്ധി ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രാണായമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപാൽഭാതി പ്രാണായമാണ്. കപാൽഭാതി പ്രാണായമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രാണായമം. എനിക്ക് തോന്നുന്നു പ്രാണായാമങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്രാണായമാണ് കപാൽഭാതി പ്രാണായമം എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും നമ്മുടെ തലച്ചോറിനെ, അതായത് നമ്മുടെ ബ്രെയിനിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ആ പേരിൽ തന്നെ ഉണ്ട്. കപാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ തലയോടാണ്. ബാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈൻസിങ് അല്ലെങ്കിൽ ശുദ്ധിയാക്കൽ. നമ്മുടെ ബ്രെയിനിനെ ശുദ്ധിയാക്കുന്ന ഒരു പ്രാണായാമാണിത്. സാധാരണ കിട്ടുന്നതിൻ്റെ 10 മടങ്ങ് ഓക്സിജൻ ബ്രെയിനിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രാണായാമത്തിലൂടെ ചെയ്യുന്നത്. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുകയും അതിനെ ക്ലീൻ ചെയ്യുകയും അതുവഴി കൂടുതൽ ഓക്സിജൻ നമ്മുടെ ലങ്സിലേക്ക് എത്തുകയും അതെന്താവും നമ്മുടെ ബ്രെയിനിലേക്ക് എത്തും. കൂടുതലായിട്ടും ബ്രെയിൻ ആണ് ഇതിൽ ഓക്സിജൻ അബ്സോർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേര് വരാൻ തന്നെ കാരണം. ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളിൽ കൂടുതൽ ഭാഗവും ബ്രെയിനിനാണ് ലഭിക്കുന്നത്. മാനസികവും ശാരീരികവുമായിട്ടുള്ള മുഴുവൻ അവസ്ഥയെയും അത് തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളെയും ശരീരത്തെയും ഒക്കെ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു രീതി, നമ്മുടെ സ്വഭാവത്തിലായാലും ഹാപ്പിനെസ്സിലായാലും അല്ലെങ്കിൽ ഒരുപാട് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ പകൽ സ്വപ്നം കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമ്മളെ മാനസികമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് തീരുന്നത് കേട്ടോ. അപ്പം ബ്രെയിനിൽ ശരിക്കും ഒരു ബൂസ്റ്റിംഗ് ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇത്രയും നാളുണ്ടായിരുന്ന എല്ലാ ശീലങ്ങളിലും വളരെ വലിയ മാറ്റമാണ് സംഭവിക്കുക നമ്മൾ ദിവസവും ചെയ്യുന്നതിലൂടെ. അപ്പോൾ നമ്മളെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്രെയിനിലുള്ള നാഡികളെയൊക്കെ, മൈന്യൂട്ടായിട്ടുള്ള നാഡികളെയൊക്കെ ക്ലീൻ ചെയ്യുന്നതിനും അങ്ങനെ മുഴുവനായിട്ടും നമ്മളെ ബ്രെയിനിനെ ക്ലീൻ ചെയ്യാൻ തക്കതായിട്ടുള്ള ഇത്രത്തോളം ഫലപ്രാപ്തിയുള്ള ഒരു പ്രാണായാമമാണ് കപാൽഭാതി എന്ന് പറയുന്നത്. തലച്ചോറിൽ ട്യൂമർ വന്നത്, മന്ദത, മാനസിക സംഘർഷം ഇതൊക്കെ ഒഴിവാകും. ഏറ്റവും നല്ലതാണ്. നമ്മൾ ഞാൻ ഒരുപാട് ഗുണങ്ങൾ മാത്രം പറഞ്ഞ് ഒരുപാട് ദീർഘിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് തന്നെ അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാം, നമ്മൾ ഓരോ പ്രാണായാമവും ഓരോ രീതിയിലാണ്. അതായത് എല്ലാത്തിലും നമ്മൾ ബ്രീത്തിങ്ങിലാണ്, പക്ഷേ ബ്രീത്തിങ് പല രീതിയിലാണ് ചെയ്യുന്നത് മാത്രം. ഇപ്പോൾ നമ്മൾ ഭസ്ത്രീയ കഴിഞ്ഞ പ്രാവശ്യം ഭസ്ത്രീ ചെയ്തപ്പോഴും അതുപോലെ തന്നെ നാഡീശുദ്ധി ചെയ്തപ്പോഴും അതിലൊക്കെ ഓരോ രീതിയിലാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്വാസത്തിൽ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലാണ് ഊന്നൽ കൊടുക്കുന്നത്. അതായത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലാണ്. അത് നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. അകത്തേക്കുള്ള ശ്വാസം സാവധാനം താനായി നമ്മൾ സാധാരണ എടുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് എടുക്കുക. പുറത്തേക്ക് വിടുന്ന ശ്വാസം ശക്തിയുള്ളതും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. തുടക്കത്തിൽ നമ്മളത് ഇതുവരെ ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ സാധാരണ രീതിയിൽ, അതായത് നമ്മൾ തീരെ സ്ലോ ആവാനും പാടില്ല, ഒരുപാട് വേഗത്തിലാവാനും പാടില്ല, ഒരു സാധാരണ രീതിയിലാണ് നമ്മളതിൻ്റെ താളത്ത് കൊണ്ടുപോകേണ്ടത്. അത് ക്രമേണ നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വേഗത കുറച്ച് വർദ്ധിപ്പിക്കാവുന്നതാണ്. പിന്നീട് സാവധാനം കൊണ്ടുവന്ന് നിർത്താവുന്നതാണ്. അതായത് ഒരു 40 റൗണ്ട് വരെയൊക്കെ നമുക്ക്, 40 നമ്പർ വരെയൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു 3 സെറ്റ് വെച്ച് നമുക്ക് ദിവസവും, അല്ലെങ്കിൽ 4 സെറ്റ്, നമ്മൾ അത്ര അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ ഒരു കൗണ്ടിങ് അനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കപാൽഭാതി പ്രാണായാമം ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു, നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മാറ്റ് അല്ലെങ്കിൽ കട്ടിയുള്ള ക്ലോത്തൊക്കെ ഉപയോഗിക്കുക കേട്ടോ. നമ്മളെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്ന ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു ബെഡിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ ബെഡിൽ നിന്ന് ചെയ്യുന്നത് കംഫർട്ടല്ല, കാരണം നമ്മൾ അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ നിന്ന് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഫലം ചെയ്യില്ല. അതേപോലെ തന്നെ നമുക്ക് ഇരിക്കുമ്പോൾ, നമ്മളെ യോഗ ചെയ്യുകയാണെങ്കിലും പ്രാണായാമം ചെയ്യുകയാണെങ്കിലും നമ്മളെ ഇരുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മളെ മറ്റുള്ള കാര്യങ്ങളോ ചുറ്റുപാടോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളോ ഒന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണോ അതിൽ മാത്രമായിരിക്കണം നമ്മുടെ മൈൻഡ്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ സുഖകരമായിട്ടുള്ള രീതിയിലിരിക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മാറ്റിട്ടിട്ട് തറയിലിരിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ, ചിലർക്ക് തറയിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ശരീരവേദനയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കോട്ടൺ, കട്ടിയുള്ള കോട്ടണോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടല്ലോ, നല്ല കനത്തിൽ വിരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം, ഞാനിപ്പോൾ അർദ്ധ പത്മാസനത്തിലാണ് ഇരുന്നിട്ടുള്ളത്, പത്മാസനത്തിലിരുന്ന് ചെയ്യാം അല്ലെങ്കിൽ സുഖാസനത്തിലിരിക്കാം. സുഖാസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ചമ്രം പടിഞ്ഞിട്ട് സാധാരണ രീതിയിലിരിക്കുമല്ലോ, അങ്ങനെ ഇരുന്ന് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ കാലിനൊക്കെ കാല് മടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളവർ, അതായത് പറയാൻ കാര്യം വേറൊന്നുമല്ല, അതും കുറേ പേര് ചോദിച്ചിരുന്നു ഇങ്ങനെ അങ്ങനെ തന്നെ ഇരിക്കണം എന്നുണ്ടോയെന്നുള്ള കാര്യം, നമുക്ക് ചെയറിലൊക്കെ ഇരുന്ന് ചെയ്യാവുന്നതാണ്. ബുദ്ധിമുട്ടുള്ളവർക്ക് കേട്ടോ ഏറ്റവും നല്ലത് പത്മാസനമാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ ഇരിക്കാം. ഇരുന്നതിന് ശേഷം നമുക്ക് കൈകൾ ചിന്മുദ്രയിൽ വെക്കാം. ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും ജസ്റ്റ് ടച്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്നില്ല. ഈ ഒരു രീതിയിൽ നമ്മളെ കാലുകളിങ്ങനെ മലർത്തി വെക്കാവുന്നതാണ്. നട്ടിൽ നിവർത്തിയിട്ട് നല്ലൊരു ഒന്ന് ഫ്രീ ആയിട്ട് കംഫർട്ടായിട്ട് നമ്മളിരിക്കുക. ഇരുന്നതിന് ശേഷം കപാൽഭാതി ചെയ്യാൻ തുടങ്ങുന്നത്, നമ്മൾ ശ്വാസം എടുക്കുന്നത് സാധാരണ രീതിയിൽ തന്നെയാണ്, സാവധാനം എടുക്കാം. പുറത്തേക്ക് വിടുന്നതിനാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. അതായത് ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളെ വയറുണ്ടല്ലോ, വയറിൻ്റെ ഈ ഭാഗം നമ്മളൊരു ശ്വാസം
ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് വിടുന്ന സമയത്ത് ശരിക്കും നമ്മളെ വയറിൻ്റെ ഭാഗം അങ്ങനെ ഉണ്ടോ, ശരിക്കും വയറിൻ്റെ ആ ഭാഗം നമ്മളെ ഉള്ളിലേക്ക് പോകണം. നന്നായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വയറിങ്ങനെ ഉള്ളിലേക്ക് പോകുന്നതാണ്. ഒരു ഫാറ്റൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഫസ്റ്റത്തെ നമ്മൾ ചെയ്യുമ്പോൾ പുറത്തേക്ക് നമ്മൾ ആ ഒരു രീതി കണ്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു ഫീൽ അനുഭവപ്പെട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. തുടക്കത്തിൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് വയറിൻ്റെ ഈ ഭാഗത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വയറിലാണ്, അതായത് ഒരു ശ്വാസം നമ്മളിങ്ങനെ ഉള്ളിലേക്ക് എടുത്തു, എന്നിട്ട് പുറത്തേക്ക് വിടുന്ന സമയത്ത് ഇങ്ങനെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ബ്രീത്തിങ്ങിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ തുടക്കത്തിലെ തുടക്കക്കാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കൈകളും ഈ ഒരു രീതിയിൽ ഇവിടെ അങ്ങനെ വെക്കാം. ഇങ്ങനെ വെക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വയറിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് അറിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്കത് വൃത്തിയായിട്ടും കംഫർട്ടായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ കൈകൾ ഇവിടെ തന്നെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മളെ വയറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കറക്റ്റാണോ. നമ്മളിവിടെ വയറിൻ്റെ മൂവ്മെൻ്റ് അല്ല നോക്കുന്നത്, നമ്മൾ വയറിൽ ആണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ബ്രീത്തിങ്ങിലും ഔട്ട് ചെയ്യുന്ന ബ്രീത്തിങ്ങിലും അതുപോലെ തന്നെ വയറിൻ്റെ ആ ഭാഗത്തുമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞു വെച്ചിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മളെ ഫേസോ അല്ലെങ്കിൽ തല കുലുങ്ങാനോ അല്ലെങ്കിൽ കൈകൊണ്ട് നമ്മൾ കൂടുതൽ ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണത്. കൂടുതൽ ആളുകളും കപാൽഭാതി പ്രാണായാമം ചെയ്യുമ്പോൾ ആ ഒരു വയറിന് ആ ഒരു താളം വരുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഷോൾഡറും ഓട്ടോമാറ്റിക് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഷോൾഡറും കൈയും അതേപോലെ തന്നെ ഫേസും എല്ലാം അവിടെ തന്നെയാണ്. അതിനൊന്നും അനക്കവും കാര്യങ്ങളൊന്നുമില്ല. ആകെ അനങ്ങുന്നത് നമ്മൾ ഇതൊക്കെ റിലാക്സ് ചെയ്ത്, ഇപ്പോൾ ഷോൾഡറൊക്കെ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല, റിലാക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. ആകെ നമ്മളെ ചലിക്കുന്ന ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ വയറാണ്. അതുകൊണ്ട് തന്നെ ചെയ്തു തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മളിതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കുക. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്വാസം പുറത്തേക്ക് നമ്മൾ ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ വയറ് ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് ശ്വാസം പുറത്തേക്ക് ഔട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എടുക്ക പ്രത്യേകിച്ചൊരു ഇതിൽ ആ ശ്വാസം എടുക്കേണ്ട ആവശ്യമില്ല. അതായത് അതിൻ്റെ ശ്വാസം ഉള്ളിലേക്ക് കയറുന്നത് പിന്നെ താനേ സംഭവിച്ചോളും. നമ്മൾ ശരിക്കും ഇങ്ങനെ നോക്കിയോ, നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ 30 മുതൽ 40 വരെ ഒരു കൗണ്ടിങ് ആണ് നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അല്പസമയം ഡീപ്പായിട്ട് ലോങ് ബ്രീത്ത് ചെയ്യും. 2-3 തവണ ചെയ്തതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ 40 തവണ അല്ലെങ്കിൽ 30 തവണ ചെയ്യാൻ പറ്റിയില്ല എന്നോർത്ത് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ചിലർക്ക് 10-20 തവണ ചെയ്യുമ്പോഴത്തേക്കും ഒരു മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് വയറ് കടയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പിന്നീട് ശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാം. അത് നമുക്ക് ബാധിക്കുന്ന ഒരു കാര്യമല്ല, അത് നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് കാണരുത്. നമുക്കിത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണോ നമ്മുടെ ആ ലിമിറ്റ്, ഞാൻ എല്ലാ വീഡിയോയിലും പ്രത്യേകം പറയാറുണ്ട്, നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടി ചെയ്യരുത്, പ്രാണായാമം യോഗ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ലിമിറ്റ് എന്താണോ ആ ഒരു ലിമിറ്റിൽ വെച്ചുകൊണ്ട് ചെയ്യുക. കാരണം ദിവസവും അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതലായി കൂടുതലായി അതിങ്ങനെ ഡെവലപ്പായി വരും, അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഒന്നുകൂടി പറയാം, നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു സാധാരണ രീതിയിൽ, നേരത്തെ പറഞ്ഞ പോലെ ഇരിക്കുന്നു, കൈകളൊക്കെ വെച്ച് നല്ലൊരു ഒരു സന്തോഷത്തോടെ ഒരു ഉന്മേഷത്തോടെ നമുക്ക് ഇരിക്കുക, റിലാക്സ് ചെയ്തിരിക്കുക. കണ്ണുകൾ അടച്ചു വെക്കണം, കണ്ണുകൾ തുറന്നല്ല, കണ്ണുകൾ അടച്ചു വെച്ച് ചെയ്യുക. കണ്ണുകൾ അടച്ചു വെച്ച് ആദ്യം 3 തവണ ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. അപ്പോൾ നമുക്കൊരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടാം. 3 തവണ ചെയ്യുക. അപ്പോൾ ചെയ്യുന്നത് കാണിച്ചു തരാം. നട്ടലൊക്കെ നിവർത്തിയിരിക്കുക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത് കാണിച്ചതുപോലെയാണ് ചെയ്യേണ്ടത്. ആ ഒരു വേഗതയിൽ ചെയ്താൽ മതി, തീരെ സ്ലോ ആവരുത്, ഒരുപാട് സ്പീഡും ആവാതെ. ക്രമേണ നമ്മൾ ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരല്പം സ്പീഡ് കൂട്ടിയിട്ട് ഒരു കംഫർട്ടായിട്ടുള്ള ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ തുടങ്ങേണ്ടതും കുറച്ച് കഴിയുമ്പോൾ ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ കാണിച്ച സ്റ്റെപ്പ് ഇല്ലേ, കുറച്ച് സ്പീഡായിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തു വരേണ്ടത്. തുടക്കത്തിൽ നമുക്ക് അതുപോലെ ചെയ്യാൻ സാധിക്കില്ല. തുടക്കത്തിൽ നിങ്ങൾ ആദ്യം കാണിച്ച ആ ഒരു രീതിയിൽ ചെയ്ത് തുടങ്ങുക. ക്രമേണ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് അല്പം സ്പീഡ് കൂട്ടി ചെയ്യാം. അങ്ങനെ ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ എങ്ങനെയായാലും കുറച്ച് കഴിഞ്ഞിട്ടായാലും തുടങ്ങുന്ന സമയത്ത് സ്ലോ ആയിട്ട് തുടങ്ങുക. ചെയ്ത് കഴിഞ്ഞ് കുറച്ച്
ഒന്ന് ചെയ്ത് കുറച്ചെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഒരല്പം സ്പീഡ് കൂട്ടുക. സ്പീഡ് കൂട്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ നിർത്തുന്ന ആ സമയത്തും ഒന്ന് സ്ലോ ആയിട്ട് വേണം നിർത്താനായിട്ട്. ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 30 മുതൽ 40 കൗണ്ട് വരെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം. 3-4 സെറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യാം. ഒരുപാട് ക്ഷീണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യരുത്, ബുദ്ധിമുട്ടി ചെയ്യരുത്. നല്ല കംഫർട്ടായിട്ട് സ്മൈലോടുകൂടി ചെയ്യാം. കൂടാതെ നമ്മൾ കണ്ണുകൾ അടച്ചു വെച്ച് ചെയ്യുക. നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്ര സെറ്റാണോ ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാവധാനം കണ്ണു തുറക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവാൻ നമ്മളെ കഴിഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ 2 പ്രാണായാംസിൻ്റെ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ പ്രാണായാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസ്സാരമായൊരു കാര്യമല്ല. വളരെ ശുദ്ധിയോടെയും വൃത്തിയോടെയും നല്ലൊരു വിശ്വാസത്തോടുകൂടിയും ദിവസവും ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ പറ്റുന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.